ക്രിസ്തുവിനെ പ്രതി ജീവത്യാഗം ചെയ്ത ഇക്കാലഘട്ടത്തിലെ രക്തസാക്ഷികളുടെ നാമാവലി തയ്യാറാക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ച ഫ്രാൻസിസ് പാപ്പ. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ ഡികാസ്ട്രിയുടെ ഭാഗമായി രൂപം കൊടുത്ത സമിതിക്ക് വിശ്വാസ സാക്ഷികളായ നവരക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 2025 ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ പുതിയ നടപടി. കഴിഞ്ഞ 25 വർഷത്തിനിടെ ക്രിസ്തുവിശ്വാസത്തെ പ്രതി ആരും കൊല ചെയ്യപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ ഡികാസ്ട്രിയുടെ ഭാഗമായി പുതുതായി രൂപം കൊടുത്ത കമ്മീഷന്റെ പ്രധാന ഉത്തരവാദിത്തം. എല്ലാ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള രക്തസാക്ഷികളെയും ഈ പുതിയ നാമാവലിയിൽ ഉൾപ്പെടുത്തുമെന്ന് പാപ്പ പുറപ്പെടുവിച്ച ഡിക്രിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2000 മഹാജൂബിലിയിൽ റോമിലെ കൊളോസിയം വേദിയായ എക്യുമെനിക്കൽ ആഘോഷത്തിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചതുപോലെ 2025 ജൂബിലിയിലും അവരെ പ്രത്യേകം അനുസ്മരിക്കുമെന്നും വത്തിക്കാൻ അറിയിച്ചു. രക്തസാക്ഷികൾ ദൈവത്തിന്റെ മഹത്തായ ലക്ഷ്യം നേടാനുള്ള അജ്ഞാതരായ പടയാളികളാണ് എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമിന്റെ വാക്കുകൾ ഉദ്ധരിച്ച ഫ്രാൻസിസ് പാപ്പ ആദ്യ നൂറ്റാണ്ടിലേതിന് സമാനമായി ഇന്നും രക്തസാക്ഷികൾ ഉണ്ടാകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം ഇന്ന് സഭയിൽ ക്രിസ്തുവിനെ പ്രതി രക്തം ചിന്തുന്ന രക്തസാക്ഷികളായ സഹോദരങ്ങളുടെ മഹാത്മ്യം പാപ്പ എടുത്തു പറയുകയും ചെയ്തു. സഭയിലെ രക്തസാക്ഷികൾ ക്രിസ്തുവിശ്വാസത്തിൽ നിന്നുള്ള പ്രത്യാശയുടെ സാക്ഷികളാണ്. ക്രിസ്തു പാപത്തെയും മരണത്തെയും തന്റെ ജീവത്യാഗത്താൽ കീഴടക്കിയതിനാൽ നന്മ എന്നത് തിന്മയേക്കാൾ ശക്തമാണെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ രക്തസാക്ഷിത്വവും നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു. ക്രൈസ്തവർ അപകടാവസ്ഥയിൽ തുടരുന്ന ഈ കാലഘട്ടത്തിൽ സഭാഭേദമന്യേ നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സ്നാനത്തിന്റെ ചൈതന്യം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്ന ന്യൂസ്.